എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്നെ വഴക്ക് പറയുന്ന സ്നേഹം കൊണ്ടല്ലേ അവന്റെ ഫോട്ടോ എടുത്തു വെച്ചത് അവന് കൊടുക്കാനാ? അത് നീ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടെന്ന് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടെന്നേ ഉള്ളൂ. നല്ല കുട്ടികൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അവന് ഫോട്ടോ കൊടുക്കണ്ട, നിങ്ങൾ അവനെ കാണാൻ വേണ്ട. ഇല്ല, അവന്റെ ഫോട്ടോ അവന് കൊടുക്കുന്നില്ല, ഇനി അവനെ കാണുന്നില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുന്നില്ല. അമ്മ എന്താന്നും മിണ്ടാത്തത്? സമ്മതിച്ചു. എന്റെ മോൻ ഇഷ്ടമില്ലെങ്കിൽ അമ്മ ഇനി അവനോട് മിണ്ടുന്നില്ല. എന്റെ ധീരോ മോനോട് മാത്രമേ അമ്മ ഇനി മിണ്ടു. ഉമ്മ തരൂ പോര. മതി, എന്നാ അങ്ങ് പോരട്ടെ. ചക്കരി ഉമ്മ. മുറിയടച്ച് കുറച്ച് സമയമായിട്ട് ഇരിക്കുന്നു. വിളിച്ചപ്പോ പഠിക്കാന്നാ പറഞ്ഞ. എങ്കിലും വിളിക്കണ്ട, അവനിരുന്ന് പഠിക്കട്ടെ. പോലീസ് ഓഫീസർ ധ്യാൻ ഐ പി എസ്. എന്താ രണ്ടുപേർക്കും പോലീസിനെ കണ്ടപ്പോ ഒരു പേടി? നാളെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഈ വേഷമാണ് പ്രസന്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ഞാൻ കിളിലൻ ഡയലോഗും പഠിച്ചിട്ടുണ്ട്. അപ്പൊ മുറിയടച്ചിരുന്ന് പഠിക്കായിരുന്നില്ല അല്ലേ, ഈ വേഷം കിട്ടുമായിരുന്നു. എവിടുന്ന് കിട്ടിയതൊക്കെ? ഞാൻ പറഞ്ഞപ്പോ നന്ദേട്ടം കൊണ്ടുവന്നതാ. ഈ അനിയന് ആവശ്യപ്പെട്ടാ വേണമെങ്കിൽ നന്ദേട്ടൻ ആകാശത്തുനിന്ന് ചന്ദ്രനെ വരെ പിടിച്ചോണ്ടുവരും. അല്ലേ നന്ദേട്ട? എങ്ങനെയുണ്ട് വേഷം, കൊള്ളാമോ? നാളെ കോമ്പറ്റീഷന് എനിക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ്. അല്ലേ ഡാഡി?
എനിക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടുക. ഞാൻ ഡയലോഗ് പറഞ്ഞ് ആക്ട് ചെയ്യാം, നിങ്ങൾ അഭിപ്രായം പറഞ്ഞ. ഈ വേഷം വേണ്ട, ഈ വേഷം കൊള്ളത്തില്ല. ഇത് കെട്ടിയാ നിനക്ക് സമ്മാനമൊന്നും കിട്ടത്തില്ല. ഇത് നല്ല വേഷമല്ലേ ഡാഡി? പോലീസ് ഓഫീസർ, വേഷം യുണീക്ക് ആയിരിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഇത് സെലക്ട് ചെയ്തത്. ഇത് നല്ല വേഷമാണ്, അവൻ ഈ വേഷം സെലക്ട് ചെയ്തതിൽ എന്താ കുഴപ്പം? നിന്റെ അഭിപ്രായം ചോദിച്ചോടാ. പോലീസ് വേഷം വേണ്ട, ഇത് കോമൺ വേഷമാ. നീ വേറെ ഏതെങ്കിലും വേഷം പോയി സെലക്ട് ചെയ്. ഇതൊരു കോമൺ വേഷമാണെന്നല്ലേ ഡാഡി പറഞ്ഞത്? മമ്മി വേറെ വേഷം സെലക്ട് ചെയ്ത് തരാം. ചെല്ലേ, നീ വേഗം പോയി വേറെ വേഷം സെലക്ട് ചെയ്. ചെല്ലാനല്ലേ പറഞ്ഞത്? പണിയാനുള്ള ഐഡിയ ഒന്നും കിട്ടുന്നില്ലേ? ഐഡിക്കാണോ ശ്യാമം? അതിന്റെ സ്റ്റോക്ക് എടുക്കല്ലേ. പിന്നെ അമ്മ പോലീസ് വന്നതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും പുറത്തെടുക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ എന്താടാ ഇത്ര ആലോചന? നാളെ സ്കൂളില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഏത് വേഷം കിട്ടണമെന്നാ ആലോചിക്കുന്നത്. നിന്റെ പഴയ വേഷം തന്നെ കിട്ടിക്കോ സ്കൂൾ മാഷ്. ഏയ്, അത് വേണ്ട, വേറെ വെറൈറ്റി വേഷം വേണം. കോമ്പറ്റീഷൻ അല്ലേ, എനിക്കൊരു ശക്തനായ എതിരാളിയുണ്ട്. അവനെ തോൽപ്പിച്ച് എനിക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങണം. ഒരു വേഷം പറഞ്ഞതാ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ. ഞാൻ പറയാം, നീ വെക്കുന്ന സരസമ്മ ദാ കണ്ടോ, എങ്ങനെയുണ്ട്? ഏയ്, ഇത് ശരിയാവില്ല, വേറെ പറ. ഒരു വൃദ്ധന്റെ വേഷമായാലോ, അടിപൊളിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ആ ദാ കണ്ട, കല്യാണിയെ നീ ഇപ്പൊ എവിടെയാ? നിന്നെ വാട്സാപ്പിലൊന്നും കാണാനില്ലല്ലോ. ഇത് മതി കലക്കി. ഏയ്, ഇത് ശരിയാവില്ല, പുതിയ ഐറ്റം വേണം, കോമ്പറ്റീഷനെ ടൈറ്റാ. ഒരു കാര്യം ചെയ്യാ, വല്യച്ഛന്റെ ഫോൺ എടുത്ത് നോക്കാം, അതിലുണ്ടാവും വെറൈറ്റി ഫോട്ടോസ്. അച്ഛന്റെ ഫോണിലോ? അതെന്നേ, കഴിഞ്ഞ ഓണത്തിന് ഈ കോളനിയിൽ നടന്ന ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്റെ ഫോട്ടോസ് വല്യച്ഛൻ എടുത്തു. ആ ഫോട്ടോസ് നോക്കി അതിൽ നിന്നൊരു വേഷം നിനക്ക് സെലക്ട് ചെയ്യാം, അതാ നല്ലത്. ഗുഡ് ഐഡിയ, കം ഓൺ. ബേട്ടാ,
ധ്യാൻ റൂമിൽ വിഷമിച്ചിരിക്കുക. നമ്മൾ നിർബന്ധം പിടിക്കണ്ട. അവൻ ഇഷ്ടമുള്ള വേഷം അവ അവതരിപ്പിച്ചോട്ടെ. ഞാൻ പല വേഷങ്ങളും സെലക്ട് ചെയ്ത് അവനോട് പറഞ്ഞു നോക്കി. പോലീസ് വേഷത്തിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നില്ലെന്ന് അവൻ പറയുന്നത്. എനിക്കെന്തോ ആ വേഷത്തോട് താല്പര്യമില്ല സന്ധ്യ. അവൻ ആ ഡ്രസ് ഇട്ട് വരുമ്പോ എനിക്ക് ദീപ്തി ഓർമ്മ വരുന്നേ. അവനൊന്നും അറിയില്ലല്ലോ. അവൻ ഇഷ്ടമുള്ള വേഷം അവൻ സെലക്ട് ചെയ്തു, അത്ര തന്നെ. നമ്മളായിട്ട് അവനെ നിരുത്സാഹപ്പെടുത്തണ്ട. നീ അവനെ വിളിക്ക്. അപ്പോഴേക്കും എന്റെ മോൻ പിണങ്ങിയോ? എന്റെ മോന് ഫസ്റ്റ് പ്രൈസ് കിട്ടണം. ഈ പോലീസ് വേഷം കോമൺ വേഷം ആയതുകൊണ്ടേ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് ഡാഡിക്കൊരു സംശയം. അതുകൊണ്ടല്ലേ ഡാഡി അത് വേണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഡാഡി, എനിക്ക് പ്രൈസ് കിട്ടും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഡാഡി, എനിക്ക് പ്രൈസ് കിട്ടും. എങ്കിലുമോ ആ വേഷം തന്നെ കിട്ടിക്കോ, ഡാഡിക്ക് പ്രശ്നമൊന്നുമില്ല. താങ്ക് യു ഡാഡി. അവനുണ്ട് കോമ്പറ്റീഷന്, ആ ധീരവ് അവനെ തോപ്പിക്കണം. എനിക്ക് അതെന്റെ വാശിയ. അവന്റെ അമ്മ ഐ പി എസ് ഓഫീസർ ആയിരിക്കാം, പക്ഷേ എന്റെ ഐ പി എസ് വേഷത്തിന് മുമ്പിൽ അവൻ തോക്കും. മത്സരം കാണാൻ നാളെ ഡാഡിയും മമ്മിയും സ്കൂളിലേക്ക് വരണം. ഞങ്ങൾക്ക് നാളെ വരാൻ കഴിയത്തില്ല മോനെ, അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. പ്ലീസ് ഡാഡി, രണ്ടുപേരും ഇതുവരെ എന്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് പോലും വന്നിട്ടില്ല. ഇനിയും പ്രോഗ്രാം ഒക്കെ കാണുമല്ലോ, അപ്പൊ തീർച്ചയായിട്ടും വരാം. ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം ആയിട്ടല്ലേ വരാൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ, ഞാൻ കൂടുതൽ കമ്പയർ ചെയ്യുന്നില്ല. ഓക്കെ ഡാഡി, ഞാൻ ആ ഡയലോഗൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഡയലോഗ് തെറ്റ പ്രൈസ് പോവേ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. വല്യച്ഛൻ വഴക്ക് പറയോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ വല്യച്ഛൻ വഴക്കൊന്നും പറയില്ല, നീ എടുത്തോ. ഈ ഫോൺ ലോക്കാ, ഇങ്ങതാ എനിക്ക് കോഡ് അറിയാം. ഞാൻ ഫോൺ എടുക്കാതിരിക്കാനേ അച്ഛൻ ലോക്ക് ചെയ്യും, ഞാൻ സൂത്രത്തി കോഡ് കണ്ടുപിടിക്കും. അതുകൊണ്ടെന്ന് ലോക്ക് മാറ്റില്ല അച്ഛന്റെ പണി. നീ ഫോട്ടോസ് നോക്ക്. ഇതിലൊന്നും ഇല്ലെന്നേ. എടുത്ത ഫോട്ടോസ് ചിലപ്പോ വലിയച്ഛൻ ഡിലീറ്റ് ചെയ്ത് കാണൂ. നിർത്ത് നിർത്ത് നിർത്ത്, ആ ഫോണും തന്നെ. എന്താടാ, നീ ഈ ഫോട്ടോ ഉണ്ടോ? സൂരജ് വലിയച്ഛന്റെ ഒപ്പം നിൽക്കുന്ന ആളിനെ കണ്ടോ? ഇങ്ങനത്തെ വേഷമാണോ ഞാൻ കെട്ടേണ്ടത്? മിണ്ടാതിരിയടാ, ഇയാൾ എവിടെ വന്ന അച്ഛന്റെ ഫ്രണ്ട്, നീ മറന്നോ? ശരിയാണല്ലോ, അന്ന് ഇയാള് പറഞ്ഞത് ഇവിടെ ആരെയും പരിചയമില്ലെന്നാണല്ലോ. പിന്നെ അങ്ങനെ സൂരജ് വലിയച്ഛന്റെ ഒപ്പം ഈ ഫോട്ടോ എടുത്തു. അതിവിടെ വന്നതിന് ശേഷം എടുത്തതായിരിക്കും. അതിന് അയാൾ വരുമ്പോ വലിയച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എന്നാ അത് എന്താണെന്ന് CID കണ്ടുപിടിക്കണം. തൽക്കാലം
ഞാൻ ഏതെങ്കിലും ഒരു വേഷം കണ്ടുപിടിക്കട്ടെ. അന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില പന്തികടകളുണ്ടായിരുന്നു. സൂര്യജ്വലേഷനായി ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ അയാൾ കള്ളം പറഞ്ഞത്? ശരിയാ, നിന്റെ അച്ഛന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഇവര് മറച്ചു പിടിക്കുന്നതായിട്ട് എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. ഇതുവരെ നിന്റെ അമ്മ നിന്റെ അച്ഛനെ വിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇളയച്ഛന്റെ ഫോൺ നമ്പർ പോലും നിനക്ക് ഇതുവരെ തന്നിട്ടില്ല. ശരിയാ, തൽക്കാലം ഈ കാര്യം നീ ആരോടും പറയണ്ട. വളരെ തന്ത്രപരമായി നമുക്കിത് അന്വേഷിക്കാം. ഞാൻ ആദ്യം അച്ഛന്റെ ഫോൺ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെ ഫോണിൽ കാണില്ലേ. നീ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, നീ എന്താ വൈകിയത്? ഇത്തിരി തിരക്കുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇറങ്ങാന്ന് കരുതി. അല്ല, നീ എന്താ ഒരു മുന്നറിയിപ്പല്ലാതെ പെട്ടെന്ന്? കൊറേ വർഷങ്ങളായില്ലടാ പോയിട്ട്, പെട്ടെന്ന് നാട് കാണണമെന്നൊരാഗ്രഹം. നിന്റെ ജോലിയൊന്നും പോയിട്ടില്ലല്ലോ. ഏയ്, നീ നാട്ടിലെത്തിയിട്ടും വീട്ടിൽ ഭാര്യ എടുത്ത് പോകാതെ ഇവിടെ താമസിക്കുന്ന എന്തിനാ? മീരയായിട്ട് പിണങ്ങിയോ? ഏയ്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ എന്നെ നാട്ടിൽ വരാൻ സമ്മതിക്കുന്നില്ല. കാശ് കൃത്യമായിട്ട് മാസം മാസം അയക്കുകയും വേണം. ഞാൻ വരരുത്, വന്നാ എന്റെ കൂടെ ഗൾഫിലേക്ക് വരുമെന്ന് ഭീഷണി. അവിടെ കഷ്ടപ്പെടുന്നതിന്റെ പകുതിയും അവളും കുടുംബം തിന്ന് തീർക്കുക. അവിടെ ചെന്നാ എന്റെ കയ്യിലുള്ളത് കൂടി അവർ പിടിച്ചു പറിക്കും. വർഷങ്ങൾക്ക് മുമ്പൊന്നും വന്നപ്പോ അനുഭവിച്ചതാ ഞാൻ. അവളും അമ്മയും ചേർന്ന് എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ തീർത്തു. ഒരു ഫ്രണ്ടിനോട് കടം വാങ്ങിയാ ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോയത്. ഭാര്യ അമ്മായിമ്മയും ചേർന്ന് നിന്നെ പാപ്പരാക്കുന്നുള്ള പേടിയുണ്ടാണോ? നീ ഭാര്യ വെട്ടി പോവാത്തെ? അതെ, നാട്ടിൽ വന്നത് അവക്കറിയില്ല. ഞാൻ കപ്പലിൽ വർക്ക് ചെയ്യുന്ന അവളോട് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നേ. ഫോൺ നമ്പറൊക്കെ മാറ്റി. രണ്ടു മാസം അവരറിയാതെ നാട്ടിൽ അടിച്ച് പൊളിച്ചിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകും. ഒരു ഗൾഫുകാരനും ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവരുത്. ആ, പല ഗൾഫുകാർക്കും ഇങ്ങനൊരു ഗതികേട് ഉള്ളതാ. ആ, ഏതായാലും എനിക്ക് സന്തോഷമായി. ഈ നാടിന്റെ മണം അടിച്ചപ്പോ തന്നെ എന്തൊരു സുഖം. സുഖിപ്പിക്കാൻ വേറെ സാധനമൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? പിന്നില്ലാതെ എത്രണം വേണം നിനക്ക്? രണ്ടെണ്ണം വീശിയിട്ട് നമുക്ക് സംസാരിക്കാം. എവിടെ? ഇന്നും ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? വാ വാ, വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ നേരത്തെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുക. ഇതെന്താ സഞ്ജയനെ കുരു? ഈ വീടിനകത്ത് പിന്നെ കഴിച്ചോളാം പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാതെ കുറെ പേര് കിടക്കുന്നുണ്ട് ഇവിടെ. ആ പരിപാടി ഇനി ഇതിനകത്ത് വേണ്ട. ഓനെ ബുൾഗാനേ, അങ്ങയെ കുറിച്ചാ കവി മൊഴിഞ്ഞത്. അമ്മേ, ഇന്ന് ഉച്ചയ്ക്ക് അമ്മ ടൗണിലൂടെ നടന്നു പോകുന്നുണ്ടല്ലോ, എവിടെ പോയതാ? ഞാനീ നാടായ നാട് മൊത്തം അലയുമല്ലേ. എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് പോയവൻ ഇവിടെ തന്നെ എവിടെയൊക്കെയോ ഉണ്ട്. എനിക്കിനി സംശയം തോന്നുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ ചെന്ന് നോക്കും. ആ, ഇതിനാ പറയുന്ന പ്രാന്തെന്ന്. അമേരിക്കയിലുള്ളവനെ ഇവിടെ തപ്പിയിട്ട് വല്ല കാര്യമുണ്ടോ? എടോ, താൻ കണ്ടത് ഗോപനയല്ലെന്ന് തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, തനിക്ക് വല്ല വിശ്വാസമുണ്ടോ? അതെ, കണ്ടത് ഗോപനയാണോ ഗോപാലനെയാണോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോ അവനെ തിരക്കി നടക്കുന്നതിന് ഇവിടെ ആർക്ക് എന്നാ നഷ്ടം? ഈ അമ്മയുടെ ഒരു കാര്യം, ഈ ഇരിക്കുന്നത് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ. അതെനിക്കറിയാം. അവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കില് ഏട്ടത്തിന്റെ വല വീഴാതിരിക്കോ. ഓ, പെട്ടെന്ന് പെട്ടെന്ന് വന്നല്ലോ വനമാലകൾ. എന്തിനാണ് ഇങ്ങനെ ആക്രന്തം കാണിക്കുന്നത്? അതെ, വിശന്ന എങ്ങനെയൊക്കെ തന്നെയാ അമ്മൂമ്മ വിളമ്പ്. എവിടെ ധീരവും ആര്യനും സ്മൃതിയും ഒക്കെ? അച്ഛാ,
ഇതെന്ത് വേഷം? ഇതാണ് ജൂനിയർ സൂരജ്, ബേക്കറിക്കാരൻ കുക്ക്. ചെന്ന് വേഷം അഴിച്ചു വെച്ചിട്ട് വന്നിരുന്ന് കഴിച്ചേ. അഴിച്ചു വെക്കാനോ? ഞാനീ വേഷം പ്രാക്ടീസ് ചെയ്യാ. നാളെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത വേഷം. എങ്ങനെയുണ്ട്? എടാ കൊള്ളടാ. പിന്നെ കുറച്ചുകൂടെ അഴുക്കും വേർപ്പൊക്കെ വേണമായിരുന്നു. ആ അതൊക്കെ ഉണ്ടാവും. ഒടുവിൽ നീ കണ്ടുപിടിച്ച വേഷം കൊള്ളാം. അച്ഛൻ ബേക്കറിയിലെ സ്വീറ്റ്സും പലഹാരവും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എന്നും വാച്ച് ചെയ്യാറുണ്ട്. അത് അതേപടി ആക്ട് ചെയ്യും. ഇവർ പറയാതിരുന്നത് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത് ഇവർ അന്വേഷിക്കും. ഗോപനെ ഞാൻ പിടികൂടിയിരിക്കും. പിന്നെ ഇവൻ അറിയും പടിപ്പുര പത്മാവതി ആരാണെന്ന്. പക്ഷേ അവിടെയും ഒന്നുണ്ട്, ഈ കുഞ്ഞു മനസ്സ് അറിയേണ്ടതൊക്കെ അറിയുമെങ്കിൽ ഇവൻ ആർക്കൊപ്പം